السلام <سؤال> عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى اله وصحبه حق قدره ومقداره العظيم اما بعد يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم. يا شيخنا يا تاج العلماء شراف كرما خذ بايدينا دواما انت تاج العلماء لا اله الا الله لا اله الا الله. لا إله إلا الله محمد رسول الله نحن من غلمانكم يا شيخنا يا ذخرنا قد عتينا بابكم يا شيخ تاج العلماء لا إله إلا الله لا إله إلا الله ോ ബഹുമാൻ നിറഞ്ഞ സെയ്ദവറുകൾ വേദിയിലുള്ള പണ്ഡിതന്മാർ ദാറുൽ ഹിസാൻ സ്ഥാപനത്തിലെ മുതരി സുസ്ഥാദ് അടക്കമുള്ള മറ്റു പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട എസ് വൈ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും നേതാക്കളെ പ്രവർത്തകരെ ഒരുമിച്ച് കൂടിയ മീനുകളെ കർണാടക സ്റ്റേറ്റ് എസ് കീഴിലുള്ള അതുപോലെ എസ് വൈ എസിൻ്റെയും കീഴിലുള്ള എസ് വൈ എസ് 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 എഫ് ഗുറുവൊട്ട യൂണിറ്റ് സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട ഷേഹരി ഫാഴി അതി ലോഹ വൻഹു താജുൽ ഉലമ ഖത്തസ് അല്ലാസ്ഹു അസീസ് നൂറാ എം എ വസ്താദ് നബ് അള്ളാഹു മറക്കദഹു മഹാൻ മഹാൻമാരുടെ അനുസ്മരണ പരിപാടിയിലാണ് അല്ലാഹു നമ്മുടെ നമ്മുടെ ഈ പരിപാടി അവൻ സ്വീകരിക്കുമാറാകട്ടെ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ ഉസ്താദുമാർ നമ്മോടൊപ്പം പ്രവർത്തിച്ച നമ്മുടെ കൂട്ടുകാർ നമ്മോട് നമ്മെ നാം സ്നേഹിച്ചവർ നമ്മെ സ്നേഹിച്ചവർ അള്ളാഹു നമ്മയും അവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ മഹത്വമുള്ള നമ്മുടെ ഈ പരിപാടി മഹാന്മാരെ അനുസ്മരിക്കുന്ന ഈ പരിപാടി വലിയ പുണ്യമുള്ള ഒരു മജിലിസാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാവൽഭടന്മാരായ മഹത്തുക്കളെ അനുസ്മരിക്കുക അള്ളാഹുവിൻ്റെ ഹബീബ അമുത്തു നബി സലഹ് അലിഹി വസല്ലമ തങ്ങിൽ നമ്മോട് പഠിപ്പിച്ച വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ് ദിക്കുറുൽ അമ്പിയായി അബാദ ഒ തിക്കുറു സ്വാലിഹീന കഫാറ അമ്പിയാക്കളെ പറയൽ അത് ഇബാദത്താണ് അവരെ അനുസ്മരിക്കൽ സ്വാലിഹിങ്ങളായ ആളുകളെ അനുസ്മരിക്കുന്നത് നമുക്കതൊരു കഫാറത്താണ് നാം ചെയ്യുന്ന ദോഷങ്ങൾക്ക് പുറത്തു കിട്ടാനും നമുക്ക് പുണ്യം ലഭിക്കാനും ഒരു കാരണമാണ് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു ആക്കി തീർക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട അഷെയ്ഖ് അഹമ്മദുൽ കബീരി അൻഹു നാല് പ്രഗത്ഭരായ അഖത്താബുകളിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ശേഖ് അഹമ്മദുൽ കബീരി ഫായി അലി അള്ളാഹുഹു അള്ളാഹുവിൻ്റെ അവലിയാക്കൾ അവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നിയന്ത്രണങ്ങളും പ്രത്യേകമായ കാവലും അള്ളാഹു അവർക്ക് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റതി അള്ളാഹു വന്നവിൻ്റെ ചരിത്രം നാം ഇവിടെ പറയുന്നതും അവരെ അനുസ്മരിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ആ മഹാന്മാരിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ പറയുന്നുണ്ട് അവരനുസ്മരിക്കുന്നുണ്ട് അത് അവരുടെ ജീവിതവും ഇസ്ലാമിക പ്രബോധനവും അതിൽ നിന്നെല്ലാം നമുക്ക് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് നാം നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ വലിയ ഔലിയാക്കളിൽപ്പെട്ട ബഹുമാനപ്പെട്ട അഹമ്മദ് ഉൽ കബീർ അള്ളാഹു വന്നുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു വലിയ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളോടും വലിയ കരുണയുള്ള ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട അഹമ്മദ്ൽ കബീർ ഇഫായിഹു വന്നു അവരുടെ കുട്ടിക്കാലത്ത് തന്നെ ധാരങ്ങളും അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഉമ്മ ഗർഭം ധരിച്ച കാലത്ത് വയറ്റിലുള്ള കുട്ടിയോട് ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിച്ച സംഭവം നമുക്ക് കാണാം മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാർ അഹമ്മദുൽ കബീർ എന്ന് ചെന്നോവർ ഈ വയറ്റിലുള്ള കുട്ടി ഇത് മകനാണോ മകളാണോ എന്ന് ചോദിച്ചപ്പോൾ ഇത് മകൻ അഹമ്മദുൽ കബീറാണ് എന്ന് ഉത്തരം പറഞ്ഞത് അവിടുത്തെ ചരിത്രത്തിൽ കാണാം ആ നിലക്ക് കുട്ടിക്കാലം മുതൽ തന്നെ അള്ളാഹുവിൻ്റെ വലിയായി അവിടുത്തെ പ്രത്യേകമായ നിയന്ത്രണത്തിൽ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ അദി അള്ളാഹുവിൻ ഹു വളരുകയാണ് അഹമ്മദ് ഉൽ കബീർ ഇഫായി റതി വന്നുവിൻ്റെ ജീവിതത്തിൽ മനുഷ്യരോട് മാത്രമല്ല എല്ലാ ജീവികളോടും അത് നായകളോടും മറ്റുള്ള മുഴുവൻ ജീവികളോടക്കം കാരുണ്യം കാണിച്ചിരുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഉൽ കബീർ ഇർഫായി റതി അള്ളാഹു വന്നഹു ഒരു ചൊറി പിടിച്ച നായെ ശുശ്രൂഷിച്ച് അതിനുവേണ്ടി എല്ലാ ചികിത്സകളും നടത്തി അതിനെ നല്ല രൂപത്തിൽ രോഗങ്ങളൊക്കെ മാറി അതിനെ അതിനൊക്കെ മാറ്റിയിട്ട് തിരിച്ചയച്ച സംഭവം മഹാനവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെ എല്ലാ സഹജീവികളോടും സ്നേഹം കാണിക്കുക എന്നുള്ളത് അള്ളാഹു സുബാന ഉത്തഹാല നമ്മോട് കൽപ്പിച്ച കാര്യമാണ് തങ്ങൾ പറയുന്നു എന്നാണ് ഈ ഹദീസിന്റെ പ്രത്യേകമായ ഒരു പേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉസ്താദുമാർ അവരുടെ പഠിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഹദീസ് പഠിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം ചൊല്ലിത്തരുന്ന ഹദീസ് അവരുടെ ഉസ്താദ് അവരുടെ ഉസ്താദിൽ നിന്ന് പഠിക്കാൻ പോകുമ്പോൾ ആദ്യം ചൊല്ലിക്കൊടുത്ത ഹദീസ് എന്ന രൂപത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഉസ്താദുമാരും ആദ്യം ശിഷ്യന്മാർക്ക് ചൊല്ലിക്കൊടുക്കുന്ന ഹദീസാണ് ഈ ഹദീസ് അതുകൊണ്ട് അൽ ഹദീസുൽ ബിൽ അൽഹദീസ് എന്നുള്ള റഹ്മാൻ കാരുണ്യം ചെയ്യുന്ന ആളുകൾ അവർക്ക് അല്ലാഹു തആല കരുണ ചെയ്യും നാം ആരോടെല്ലാം ആർക്കെല്ലാം കരുണ ചെയ്യുന്നുണ്ടോ ആ ചെയ്യുമ്പോൾ അല്ലാഹു നമുക്ക് കാരുണ്യം ചെയ്യും അതുകൊണ്ട് ഭൂമിയിലുള്ള എല്ലാവരോടും മനുഷ്യരോട് മാത്രമല്ല സർവ്വജീവികളോടും നിങ്ങൾ കരുണ കാണിക്കണം നിങ്ങൾ റഹമത്ത് ചെയ്യണം എങ്കിൽ ആകാശത്തിലുള്ള സർവരും മലക്കുകളും ബാഹുവിൻ്റെ സർവ്വ നിങ്ങൾക്ക് വേണ്ടി കാരുണ്യം ചെയ്യും അവരുടെ കാരുണ്യം നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ടാണ് നമ്മുടെ സംഘടനയുടെ കയ്യിൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കയ്യിൽ ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങൾ റിലീഫ് പ്രവർത്തനങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കൽ അഗതികളെ സഹായിക്കൽ അനാഥകളെ സഹായിക്കൽ വിവാഹം കഴിക്കാൻ പ്രായമായ പെൺകുട്ടികൾക്കുള്ള സഹായം അതുപോലെ പഠിക്കുന്ന മുതല്യമുകൾക്കുള്ള സഹായം പാവപ്പെട്ട മുതല്യമുകൾക്കുള്ള സഹായം അതുപോലെ തന്നെ ഭൗതികരംഗത്തും പഠിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർക്കുള്ള സഹായം വീട് നിർമ്മിക്കുന്നവർക്കുള്ള സഹായം ഇങ്ങനെ ധാരാളം റിലീഫ് പ്രവർത്തനങ്ങൾ നമ്മുടെ ഓരോ സ്ഥാപനത്തിൻ്റെയും സമ്മേളനത്തിൻ്റെയും ഭാഗമായി ധാരാളം വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു രോഗികളെ ശുശ്രൂഷിക്കുന്നു ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇത് ആരംഭ റസൂർലാഹി സാഹു അലി നമ്മോട് പഠിപ്പിച്ച കാര്യമാണ് അവിടുന്ന് ഭൂമിയിലുള്ള എല്ലാ ജീവികളോടും എല്ലാവരോടും നിങ്ങൾ കരുണ കാണിക്കണം എങ്കിൽ അള്ളാഹു താല് അവൻ അള്ളാഹുവും അവൻ്റെ മലക്കുകളും എല്ലാവരുടെയും കാരുണ്യം നമുക്കുണ്ടാകും അതുകൊണ്ടാണ് നബി നബിസല്ലാഹു അലൈ വസല്ല പറയുന്നു ഒരു തൊട്ടാൽ ഏഴുവ പ്രാവശ്യം കടുകേണ്ട ജീവി നായ ആ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരു തെമാടിയായ സ്ത്രീ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതാ ഒരു നായ നിലത്തിങ്ങനെ നാവ് നീട്ടിയിട്ട് നിലത്തിങ്ങനെ മണ്ണ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ മനസ്സിലാക്കിയ നായക്ക് നല്ല ദാഹമുണ്ട് ആ സമയത്ത് ആ സ്ത്രീ ഒരു വെള്ളം ശേഖരിച്ചുകൊണ്ട് ഈ നായക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു ആരംഭ റസൂർലാഹി സാഹു അലി വസ്ലമ പറഞ്ഞു ആ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അവൽ സ്വർഗത്തിൽ കടന്നുപോയി എന്താ കാരണം ജീവികളോടുള്ള സ്നേഹം അതേപോലെ തന്നെ മറ്റൊരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടു ഭക്ഷണം കൊടുത്തില്ല വെള്ളം കൊടുത്തില്ല ആ പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തതിൻ്റെ പേരിൽ ആ ചത്തുപോയ പൂച്ചയുടെ കാരണത്താൽ അത് ചത്തുപോയ കാരണം കൊണ്ട് നബിസല്ലാഹു അലി വസല്ലങ്ങൾ പറയുന്നു അവൾ നരകത്തില ഒരു പൂച്ചയോടും നായയോടും ജീവികളോടും പോലും കാണിക്കേണ്ട കാരുണ്യത്തെക്കുറിച്ച് നബിസല്ലാഹു വസല്ലമ തങ്ങൾ ഇത്ര ഗൗരവത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ ഉമ്മമാരെ സഹോദരിമാരെ നിസ്സാരമായ ചില കാര്യങ്ങൾ ആ നിസ്സാരമായ ചില കാര്യങ്ങളെ കാര്യങ്ങളെക്കൊണ്ടാകാം നമ്മൾ രക്ഷപ്പെടുന്നത് ചില നിസ്സാരമായി നമ്മൾ കാണുന്ന തെറ്റുകളാകാം അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ പരാജയപ്പെടാൻ കാരണമാകുന്നത് അതുകൊണ്ട് ഒരു തെറ്റുകളെയും നമ്മൾ നിസാരവൽക്കരിക്കരുത് ഒരു നന്മകളെയും നമ്മൾ നിസാരത്തോടെ കാണരുത് ചെറിയ നന്മകളായാലും ആ ചെറിയ നന്മകളായിരിക്കും ആളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് വിജയിക്കാനുള്ളത് ചിലപ്പോൾ ചെറിയ തെറ്റുകളായിരിക്കും നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ പരാജയപ്പെടാൻ കാരണമാകുന്നത് അതുകൊണ്ട് ഒരു കാര്യത്തെയും നമ്മൾ ചെറുതാക്കി കൂടാ എല്ലാ ജീവികളോടും എല്ലാത്തിനോടും കരുണ കാണിക്കുക എന്നുള്ളത് ആരംഭ റസൂർ സല്ലാഹു അലൈ വസ്ലമങ്ങൾ നമുക്ക് പഠിപ്പിച്ച കാര്യമാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റലി അള്ളാഹു വന്നു അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് പാഠം പഠിക്കാനുള്ളത് ആ കാരുണ്യത്തിൻ്റെ വലിയ സന്ദേശമാണ് സഹോദരന്മാരെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള മഹത്വക്കൾ നാം അനുസ്മരിക്കുന്നു അവരെ നാം അനുസ്മരിച്ചുകൊണ്ട് അവരെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമുക്കാരോടും വിദ്വേഷമില്ല നമുക്കാരോടും വെറുപ്പില്ല നമുക്കാരോടും വൈരാഗ്യമില്ല അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് എല്ലാവരോടും നമ്മൾ കരുണ കാണിക്കുന്നവരാകണം നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇന്നലെ വന്യരായ ബഹുമാനപ്പെട്ട ഷേഹുന കാന്തപുരം ഉസ്താദുല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ അവിടുത്തെ നേതൃത്വത്തിൽ എസ് വൈ എസിൻ്റെ നീലഗിരി ജില്ലയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുസ്ലാം മുസ്ലിയാർ ദേവർഷോല ഉസ്താദിൻ്റെ കഠിന കഠിനാധ്വാനത്തിൽ നൂറ്റി എഴുപത്തി പെൺകുട്ടികളുടെ കല്യാണം നൂറ്റി എഴുപത്തി മൂന്ന് പെൺമക്കളുടെ കല്യാണം ചെറിയ സഹായമാണോ അതാ പാവപ്പെട്ട പെൺകുട്ടികളെ കണ്ടെത്തി അവർക്ക് സഹായം കൊടുക്കുന്നവരതാ വിവാഹം ചെയ്ത് വിട്ടു അതിൽ മുസ്ലിമീങ്ങളുണ്ട് അമുസ്ലിമുകളും അടക്കമുണ്ട് മറ്റു മതക്കാരായ ആളുകൾ പോലും പോലും അതിലുണ്ട് അവർക്കും അതാ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അവർക്കും സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു വിവാഹ പന്തലിൽ നമ്മുടെ മുസ്ലിം പുതിയപ്പിളമാരിയ്ക്കുന്നതുപോലെ മറ്റു മതക്കാരായ പുതിയ ആപ്പിളമാരും ആ സദസ്സിലിരിക്കുന്നു ഒരു പുതി ഒരു പെണ്ണിന് അഞ്ചു പവനും ഇരുപത്തി അയ്യായിരം രൂപ വീതം നൂറ്റി എഴുപത്തി മൂന്ന് പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എത്ര കോടി രൂപ വേണം നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്ക് ഈ എല്ലാ പ്രവർത്തനങ്ങളും പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഹബീബായ മുത്ത നബി സല്ലാഹു അലൈവസ് നമുക്ക് പഠിപ്പിച്ച സാന്ത്വന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അതാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ അലി അള്ളാഹു വന്നുവിൻ്റെ ജീവിത ദർശനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് സഹോദരന്മാരെ നല്ല ദീനീ പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ജീവിതം അങ്ങനെയാണ് പാവപ്പെട്ടവരോട് വലിയ ഇഷ്ടമാണ് പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുന്നു അവർക്ക് സഹായിക്കുന്നു അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു അവരെ കഷ്ടതയിലും അവരെ സന്തോഷത്തിലും പങ്കുചേരുന്നു ആ നിലക്ക് വലിയ നിലക്കുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ അത് ആരംഭ റസോലാഹി സല്ലാഹു അലൈ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച വളരെ പുണ്യമേറിയ ഒരു കാര്യമാണ് അതുകൊണ്ട് മഹാന്മാരെ അനുസ്മരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും ചെറിയ നന്മകൾ ചെയ്യാൻ സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യാം സഹായങ്ങൾ ചെയ്യാൻ പണമില്ലെങ്കിൽ സമ്പത്തില്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ടെങ്കിലും ചെറിയ സേവനങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം കേട്ടോ വളണ്ടിയർമാർ നമുക്കുണ്ട് എന്താണ് ഈ സാന്ത്വന വളണ്ടിയർമാര് ചെയ്യുന്നത് രോഗികളെ ശുശ്രൂഷിക്കുക ചിലപ്പോ ചില രോഗികളുണ്ടാവും അവരുടെ കയ്യിൽ ചികിത്സക്കുള്ള പണമുണ്ടാകും മക്കളോ കുടുംബക്കാരോ ചിലപ്പോൾ ഗൾഫിലോ എവിടെയെങ്കിലും ആയിരിക്കും അവരധ്വാനിക്കാൻ പോയിട്ടുണ്ടാകും ഈ പണമുള്ള പഴമുള്ളയാൾക്ക് തന്നെ ചിലപ്പോ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാതെ വരും ആളില്ലാതെ വരും ആ സമയത്ത് അവർക്ക് ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുക സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക ആ നിലക്കുള്ള പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട സുദ്ദീഖുൽ അക്ബർ അള്ളാഹു വന്നു സുദ്ദീഖ് അക്ബർ അള്ളാഹു വന്നുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി നബിഹു അലൈവലമെന്ന് ചോദിച്ചു മൻ ൻ നബീസാഹു അലിവസല മതങ്ങൾ ചോദിക്കുകയാണ് ഈ ദിവസം നിങ്ങളെ കൂട്ടത്തിൽ നോമ്പുകാരാരുണ്ട് ഈ ദിവസം നിങ്ങളെ കൂട്ടത്തിൽ നോമ്പ് നോറ്റവരാരുണ്ട് സുന്നത്ത് നോമ്പിനെ കുറിച്ചാണ് ചോദിച്ചത് ആ സമയത്ത് ബഹുമാനപ്പെട്ട സുദീഖ് അക്ബർ അദി അള്ളാഹുവൻ പറയുന്നു ഞാൻ ഇന്ന് നോമ്പുകാരനാണ് ആ സമയത്ത് നബി നബിസ്വല്ലാഹുലിങ്ങൾ വീണ്ടും ചോദിക്കുന്നു ഈ ദിവസം നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ജനാസയിൽ സംബന്ധിച്ചവരുണ്ടോ ആരെങ്കിലും മയ്യത്തിന്റെ കൂടെ അതിൻ്റെ പരിപാലനത്തിൽ സംബന്ധിച്ചവരുണ്ടോ ആ സമയത്തും ബഹുമാനപ്പെട്ട സുദീഖ് അക്ബർ അള്ളാഹുവന് പറയുന്നു അനയാറസൂലോ ഞാനുണ്ട് നബിയേ വീണ്ടും ചോദിക്കുന്നു നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ ദിവസം ഒരു പാവപ്പെട്ട മിസ്കീന് ഭക്ഷണം കൊടുത്തവരുണ്ടോ അപ്പോഴും സുദീഖ് അക്ബർ അല്ലാഹു അന്ന് പറയുന്നു അനയാ അനയാറസൂലോ ഞാനുണ്ട് നബിയേ നാലാമതും ചോദിക്കുന്നു ഈ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചവരുണ്ടോ രോഗികൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ പ്രവർത്തനങ്ങൾ ഹെൽപ്പുകൾ ചെയ്തവരുണ്ടോ ആ സമയത്തും ശുദ്ധിക്കുള്ള ഭരതയല്ലോഹുവെന്നു പറയുന്നു അനയാറസൂലോ ഞാനുണ്ട് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഈ നാല് കാര്യങ്ങളിൽ ആരെങ്കിലും ഒരു ദിവസം ചെയ്താൽ അവൻ സ്വർഗത്തിനാ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ പ്രവർത്തനമാണിത് അതുകൊണ്ട് പ്രിയമുള്ളവരെ സ്വാദ്വന പ്രവർത്തനങ്ങൾ സഹായങ്ങൾ ചെയ്യൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ആരും വിചാരിക്കേണ്ട ഇതാണോ ജമാഅത്തിന്റെ പ്രവർത്തനം ഇതാണോ ഇവിടെ എസ് വൈസിൻ്റെ പ്രവർത്തനം അതിന് നബി സല്ലാഹു വലൈ വസ്ലം നമുക്ക് പഠിപ്പിച്ച ഏറ്റവും പുണ്യമേറിയ ഒരു കർമ്മമാണ് പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുക അവർക്ക് സഹായങ്ങൾ ചെയ്യുക അതുകൊണ്ട് മുമിനീകളെ നമുക്കും നമ്മുടെ കഴിവനുസരിച്ചു കൊണ്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും നമ്മുടെ ശരീരം കൊണ്ടുള്ള സഹായങ്ങൾ ചെയ്യുവാനും നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തണം അതിന് വേണ്ടിയാണ് നമ്മുടെ ദീനീദേവത്തും നമ്മുടെ പ്രവർത്തനങ്ങളും ബഹുമാനപ്പെട്ട സുദ്ദീഖു അക്ബർ റതി അള്ളാഹുവന്നു തന്നെ അവിടുത്തെ ജീവിതകാലത്ത് റതിഹുവു പറയുന്നു ഞാൻ ഒരു ദിവസം ഒരു ഒരു പ്രദേശത്ത് ഒരു പാവപ്പെട്ട വയസ്സായ ഒരു സ്ത്രീ ഉണ്ടെന്ന വിവരം കേട്ടപ്പോൾ രോഗിയായ സ്ത്രീ ഉണ്ടെന്ന വിവരം കേട്ടപ്പോ ആ രോഗിയായ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടി ശുശ്രൂഷിക്കാൻ വേണ്ടി ഞാൻ അതിരാവിലെ ആ സ്ത്രീയുടെ കിളവത്തിയായ വീട്ടിൽ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോ അതാ അവിടെ വേറെ ആരോ ഒരാൾ വന്ന് ഈ ഉമ്മാക്ക് വേണ്ട എല്ലാ ഹിതുമത്തുകളും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതാ വീണ്ടും ബഹുമാനപ്പെട്ട ഹുൽത്താറതിയല്ലോഹുവെന്ന് പറയുന്നു അങ്ങനെ ഞാൻ പിറ്റേ ദിവസവും രാവിലെ തന്നെ പോയി പിറ്റേ ദിവസം രാവിലെ പോകുമ്പോഴും ആരോ ഒരാൾ വന്ന് ഈ സ്ത്രീകൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു പോയിട്ടുണ്ട് മൂന്നാമത്തെ ദിവസവും ഞാൻ പോയി നോക്കുമ്പോൾ ആ ദിവസവും അതാ ഈ സ്ത്രീകൾക്ക് വേണ്ട മുഴുവൻ സഹായങ്ങളും ചെയ്തു പോയിട്ടുണ്ട് ഇതാരാണ് ചെയ്യുന്നതെന്നറിയാൻ ഞാൻ അതിരാവിലെ പോയി ആ ഉമ്മയുടെ വീട്ടിൽ പോയി നിന്നു വരുന്നു അക്ബർ അക്ബർ വന്നുകൊണ്ട് ഈ ഉമ്മക്ക് വേണ്ട മുഴുവൻ പരിചരണങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് സഹായങ്ങൾ ചെയ്യുകയാൽ സഹോദരന്മാരെ ഈ നിലക്കുള്ള സാന്ത്വന പ്രവർത്തനം ഇതാണ് നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ ഭാഗമായി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനം അതാണ് അതുകൊണ്ട് സഹോദരന്മാര് ഈ ദീനി അഥവാ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമ്മുടെ ഈ ശാന്തന പ്രവർത്തനത്തിൽ നാം എല്ലാവരും സജീവമാവുകയും കൈകോർക്കുകയും ചെയ്യണം ഇത് മഹത്തുക്കളായ മഹാരഥന്മാരായ ഔലിയാക്കിൽ നമുക്ക് കാണിച്ച ഒരു പാതയാണ് അല്ലെങ്കിൽ നിങ്ങൾ നോക്കും മനുഷ്യന് പോകട്ടെ ഒരു ചൊറിപുടിച്ച നായ ആ നായ എല്ലാവരും തൻ്റെ വീട് മുറ്റത്തേക്ക് വരുമ്പോൾ ആട്ടി ഓടിക്കുന്ന ഒരു നായ ശരീരം മുഴുവനും പുണ്ണായി കലങ്ങിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ജനങ്ങൾ കാണുമ്പോൾ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന ഒരു നായേ അഹമ്മ കൊണ്ടുവന്ന് അതിനിക്ക് ശുശ്രൂഷ നൽകി മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് അതിനെ നല്ല ഒരു നല്ല ആരോഗ്യം വരുന്നതുവരെ അതിനെ മാറ്റിയിട്ട് അതിനെ പറഞ്ഞേക്കണമെങ്കിൽ മഹാന്മാർ ഈ സാന്ത്വന നൽകുന്ന മഹത്വ മഹത്വങ്ങൾ എത്രയാണ് അള്ളാഹുവിൻ്റെ അക്കുതാബുകളിൽപ്പെട്ട മഹാൻ അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ദീനീ പ്രവർത്തനങ്ങൾ ശാന്ത്വന പ്രവർത്തനങ്ങൾ ഒരു നായക്ക് പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാം മനുഷ്യരായ എല്ലാ ജനങ്ങളോടും അത് മതത്തിൻ്റെ വ്യത്യാസമില്ല എല്ലാവർക്കും നല്ല സഹായങ്ങളും ശാന്ത്വന പ്രവർത്തനങ്ങളും ചെയ്യുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകുമാറാകട്ടെ സഹോദരന്മാരെ നമ്മൾ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട താജുൽ ബഹുമാനപ്പെട്ടാഹുറ്റി കൊടുക്കുമാറാകട്ടെ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ എസ് വൈ എസിൻ്റെയും എസ് എസ് എഫിന്റെയും ഇവിടുത്തെ ഈ യൂണിറ്റ് രൂപീകരിക്കുന്ന സമയത്ത് മഹാനായ താജുൽ ഉലമയുടെ ഹതലത്തിൽ ചെന്നു അവിടുന്ന് സിയാറത്ത് ചെയ്ത് അവിടുത്തെ പൊരുത്തം കിട്ടാൻ വേണ്ടി നമ്മുടെ യൂണിറ്റികൾ നാം നടത്തും നടത്തുന്ന ഈ ദീനീ പ്രവർത്തനം അള്ളാഹു നമുക്ക് വലിയ പറക്കത് ചെയ്യട്ടെ നമ്മൾ ആലോചിക്കണം ആരായിരുന്നു മഹാനവറുകൾ അവിടുത്തെ മഹത്വം പറയാണെന്നും നമ്മൾ അർഹതയുള്ളവരല്ല അവിടുത്തെ മഹത്വത്തോടെ യോജിച്ച നിലയ്ക്ക് ബഹുമാനം പറയാൻ നമുക്ക് കഴിയില്ല ആ മഹാനായ താജുല് അവിടത്തെ കുറിച്ച് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ താജുല്ലുലുമയുടെ ജീവിതകാലത്ത് അവിടുത്തെ ഹയാത്ത് കാലത്ത് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് അവിടെ നിന്ന് കാണാനും അവിടുത്തെ കൈപിടിച്ച് മുഷാഫാത്ത് ചെയ്യാനും അവിടെ നിന്നൊന്ന് ചുംബിക്കാനും അവിടുത്തെ ദൈവ സംബന്ധിക്കാനും ആ പവിത്രമായ മുഖമൊന്ന് കാണാനും നമുക്ക് ഭാഗ്യമുണ്ടായല്ലോ അത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാഹാനായ താജുലുമെ എന്തുകൊണ്ട് നമ്മൾ അനുസ്മരിക്കുന്നു നമ്മുടെ ഇവിടെ മാത്രമല്ല ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും എല്ലാ യൂണിറ്റുകളിലും മഹാനായ താജുലുമയുടെ ബഹുമാനം പറയുന്നത് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് അനുസ്മരിക്കപ്പെടുന്ന ഒന്നാമത്തെ കാര്യം മഹാനായ താജുലരമ ഉള്ളാളന്തങ്ങൾ അവരെ ഏറ്റവും വലിയ ഇൽമിന്റെ ഉടമയായിരുന്നു വലിയ ഇൽമിന്റെ ഉടമയാ ഒന്ന് അവിടുത്തെ ഇൽമാണ് മഹാനായ താജുൽമയുടെ ഇൽമ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൽമിനെ സംബന്ധിച്ച് നമ്മളും നമ്മുടെ വലിയ വലിയ ഉസ്താദുമാരും നമ്മുടെ ആൽമീങ്ങളും പറയുന്നത് കാണാം ആ ഇൽമിന് വേണ്ടി ജീവിച്ച മഹാൻ ജീവിതകാലം മുഴുവനും വഫാത്തിന്റെ അടുത്ത കാലം വരെ മഹാനായ താജുലുമ കാണിച്ച മാതൃക അവിടുന്ന് പഠിപ്പിച്ചത് ഇൽമ പഠിപ്പിക്കുക ഇൽമിന്റെ പ്രചരണം നടത്തുക ഇൽമിന്റെ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക ഇതായിരുന്ന ച താജുലുമ്മ നൽകിയ ഏറ്റവും വലിയ അവിടുത്തെ ജീവിതത്തിലെ വലിയ വിശേഷണവും അവിടുന്ന് അനുസ്മരിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും ബാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ് സംശയമൊന്നുമില്ല ആരിഫീങ്ങളിൽ പെട്ട മഹാനാണ് ഒരുപാട് കറാമത്തുകളുണ്ട് ജീവിതകാലത്ത് തന്നെ ധാരാളം കറാമത്തുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും വലിയ അവിടുത്തെ കറാമത്തായി നമുക്ക് കാണുന്നത് അവിടെ നിന്ന് മിന്നു വേണ്ടി ജീവിച്ച ജീവിതമാ എന്താണ് കറാമത്ത് അവലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ കുറെ അത്ഭുതങ്ങൾ കാണിക്കുക കുറേ അത്ഭുതങ്ങൾ കാണിക്കൽ മാത്രം കറാ അത് അതല്ല യഥാർത്ഥത്തിൽ കറാമത്ത് അത് കറാമത്ത് അല്ല എന്നല്ല ഒരാൾ അത്ഭുതങ്ങൾ കാണിക്കുന്നത് കൊണ്ട് ആ അത്ഭുതങ്ങൾ കാണിക്കുന്നയാളെ നമുക്ക് വലിയ വിലയിരുത്താൻ കഴിയില്ല അള്ളാഹുവിൻ്റെ കളിപ്പെട്ട മഹാനാണോ അല്ലേ വലിയാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് കറാമത്തുകൾ നോക്കിയിട്ടല്ല അങ്ങനെ എത്രയെത്ര ജാലവിദ്യ കാണിക്കുന്നവരുണ്ട് മാജിക്കുകൾ കാണിക്കുന്നവരുണ്ട് അത് നോക്കിയിട്ടല്ല അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ തീരുമാനിക്കുന്നത് അതാണ് ഖുർആൻ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കൽ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നതുകൂടെ തന്നെ ആ വിശ്വാസത്തിലുള്ള ആ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരിക്കറാഹത്തുകൾ പോലും ചെയ്യാതെ ഹറാമുകൾ പോലും ജീവിതത്തിൽ വരാതെ ഹറാഹത്തുകൾ പോലും വരാതെ സൂക്ഷ്മതയോടുള്ള ജീവിതം ജീവിക്കുക ആ നരക്ക് ബഹുമാനപ്പെട്ട താജുലരമ ഉള്ളാളം തങ്ങള് ഇൽ മിന്നു വേണ്ടി ജീവിച്ച മഹാനാണ് ും ചിലപ്പോൾ ഇവിടെ പലരും സംബന്ധിച്ചുണ്ടാകും നമ്മുടെ എസ് വൈ എസിന്റെ അൻപതാം വാർഷികം ഗോൾഡൻ ജൂബിലി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടന്ന മഹത്തായ പരിപാടിയിൽ നിന്ന് വന്ന വലിയ ഒരു പണ്ഡിതനുണ്ടായിരുന്നു ആരാണത് ബഹുമാനപ്പെട്ട അസൈദ് സഖാഫത്ത് സുന്നിയക്ക് തറക്കല്ലിട്ട മഹാനാണ് കുട്ടിയടിച്ച മഹാനാണ് ആ ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മഹാനവരുടെ പ്രത്യേകത എന്താ മഹാനവറുകളുടെ പ്രത്യേകത മഹാനവർഗ് മക്കയിലെ മാത്രമല്ല ഹറമിൽ നിന്ന് മഹാനവർഗിൽ പുറത്തു പോകണമെങ്കിൽ നബിസല്ലാഹു അലൈ വസങ്ങളുടെ സമ്മതം കിട്ടാതെ സ്വപ്നത്തിൽ അവർക്ക് സമ്മതം ലഭിക്കുന്നു ആ നിലക്ക് സമ്മതം കിട്ടാതെ അവര് ഹറമിൽ നിന്ന് വിട്ടുപോകാറില്ല ഇത് വെറുതെ പറയുന്നതല്ല എത്രയോ മഹാന്മാരുണ്ട് എത്രയോ ഔലിയാക്കളുണ്ട് ഏശിക്കിങ്ങൾ ഉണ്ട് ഇന്നും നബിസല്ലാഹു അലി വസല്ല മങ്ങളുടെ ആ തർബീയത്ത് അവരുടെ അടുത്ത നിയന്ത്രണം ഇന്നും അവർക്ക് ലഭിക്കുന്നുണ്ട് നമുക്കറിയില്ലേ ബഹുമാനപ്പെട്ട ഇമാം മാലി ഖുറദു വന്നു ഇമാമുദാരിൽ ഹിദറ എന്നാണ് അറിയപ്പെടുന്നത് മദീനയിൽ തന്നെ മദീനയിൽ തന്നെ പഠിച്ചു മദീനയിൽ തന്നെ മുദരിസായി ആ മദീനയിൽ മാത്രം സേവനമനുഷ്ഠിച്ച മഹാനാണ് ഇമാം മാലിക് ആ ഇമാം മാലിക് അള്ളാഹുവിന്റെ ചരിത്രത്തിൽ കാണാം പരിശുദ്ധമായ മദീനത്തെ ഹറമിൽ വെച്ച് മഹാനവരകൾ ചെരുപ്പ് ധരിക്കാറില്ല ചോദിച്ചു എന്തേ നിങ്ങൾ ചെരുപ്പിടാറില്ല ആ സമയത്ത് പറഞ്ഞത് മുത്തു നബി അലൈഹി വസ്ല നിങ്ങളെ പവിത്രമായ ശരീരം ആ ശരീരത്തെ ചുംബിച്ച് കിടക്കുന്ന മദീനത്തെ മണ്ണ് ആ മദീനത്തെ മണ്ണിൽ ചെരുപ്പിട്ട് ചവിട്ടാൻ ഈ മാലിക്കനെ കൊണ്ട് കഴിയില്ല അതുപോലെ തന്നെ മദീനയുടെ ഹറമിൽ വെച്ച് മഹാനപരകൾ ഹാജത്ത് നടത്താറില്ല ചോദിച്ചപ്പോൾ പറഞ്ഞത് മദീനത്തെ മണ്ണ് ബഹുമാനമുള്ള മണ്ണാണ് ഹബീബിന്റെ ശരീരം തൊട്ട് കിടക്കുന്ന മണ്ണാണ് അതുകൊണ്ട് ആ അവിടെ കലാ ഉൽ ഹാജത്ത് നടത്താൻ എനിക്ക് സാധ്യമല്ല ആ ഇമാം മാലിക് മാലിക്രദി അള്ളാഹുവെന്ന് പറയുന്നു ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും രാത്രിയിൽ കിടന്നുറങ്ങിയിട്ടില്ല ഇല്ല റായി റസൂൽ അള്ളാഹി സല്ലാഹു വാലി വസ്ല്ലം നബി സല്ലാഹു വാലി വസ്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാതെ ഞാനൊരു ഉറക്കം ഉറങ്ങിയിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണാതെ ഒരു രാത്രിയും ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയ മുഴുവൻ രാത്രിയിലും ഞാൻ റസൂലുള്ളാനെ കണ്ടിട്ടുണ്ട് നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ മഹാന്മാർക്കുള്ള നിയന്ത്രണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിസൊല്ലാങ്ങളെ നേരിട്ടുള്ള നിയന്ത്രണമാണ് ആ നിലക്ക് ഈ അടുത്ത് ജീവിച്ചുപോയ ബഹുമാനപ്പെട്ട സയ്യിദ് മാലിക് സയ്യദ് മഹാനവരകൽ നബി സല്ലാഹുലി യുവസങ്ങളെ സമ്മതം കിട്ടാതെ ഹറമിൽ നിന്ന് പുറത്തു പോകാറില്ല ചെറിയ വിഷയല്ലല്ലോ അവിടെ നിന്ന് അംഗീകരിച്ച പണ്ഡിതനാണ് മുത്ത് നബി സല്ലാഹുവാലി യുവസല്ല മതങ്ങൾ അംഗീകരിച്ച പണ്ഡിതനാണ് ആ സയ്യിദ് സയ്യദനവിയൽമാനക്ക് തങ്ങൾ മർക്കസിലേക്ക് തറക്കല്ലിടാൻ വന്നു അതിൻ്റെ ശേഷം എത്രയോ കൊല്ലക്കാലം ഉസ്താദ് ക്ഷണിച്ചിട്ടും മഹാനവറികൾ പറയുന്നത് എനിക്ക് സമ്മതം കിട്ടിയാൽ ഞാൻ വരാം സമ്മതം കിട്ടിയാൽ വരാമെന്നാണ് നിരന്തരം വിളിച്ചു ഇരുപത്തഞ്ച് കൊല്ലക്കാലം വിളിച്ചു അവസാനം എസ് വൈ എസ് എൻ്റെ അൻപതാം വാർഷിക പരിപാടിയായപ്പോൾ ആ ഗോൾഡൻ ജൂബിലിക്ക് മഹാനവറികളെ ക്ഷണിച്ചപ്പോൾ പറഞ്ഞത് സമ്മതം കിട്ടിയാൽ വരാമെന്നാണ് അങ്ങനെ സമ്മതം കിട്ടിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉസ്താദിനെ വിളിച്ചു കൊണ്ട് പറഞ്ഞാൽ നിങ്ങളെ സമ്മേളനത്തിൽ വരാ ഓ എസ് വൈ എസിന്റെ പ്രവർത്തകരെ ഓ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ യുവാക്കളെ ഉമ്മമാരെ നമ്മൾ വലിയ ഭാഗ്യവന്മാരാണ് നമ്മുടെ ഈ പ്രവർത്തനം യെസ്സിൻ്റെ പ്രവർത്തനം ഇത് ദീനീ പ്രവർത്തനമാണ് ലോഹുവിൻ്റെ ദീനിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇതിൽ ജാടകളില്ല ഭൗതിക താല്പര്യങ്ങളില്ല ആരെയും എതിർക്കുന്ന നമ്മുടെ ലക്ഷ്യമല്ല വൈരാഗ്യം നമുക്കില്ല വിദ്വേഷം നമുക്കില്ല നമുക്ക് സുന്നത്ത് ജമാത്തിൻ്റെ പ്രവർത്തനം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവസ്ലങ്ങൾ പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാം സ്വഹാബത്ത് പഠിപ്പിച്ച ദീന് ഇമാമിങ്ങൾ പഠിപ്പിച്ചതീന് ആ ദീന് അതിൻ്റെ യഥാർത്ഥ കൂടി സംരക്ഷിക്കുക അതുപോലെ തന്നെ തെറ്റിപ്പോകുന്ന വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും നന്മയിലേക്ക് കൊണ്ടുവരുക ഈ ലക്ഷ്യത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട നമ്മുടെ ഈ പ്രവർത്തനമുണ്ടല്ലോ മദീനത്തെ പരിശുദ്ധമായ പച്ച പച്ചക്കുബയിൽ കടന്നുകൊണ്ട് മുത്തുനബി സാഹുലി വസ്ലമുണ്ട് കേട്ടോ ഇതിനുള്ള അംഗീകാരവും നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ നബിഹു വാലി വസ്ല്ല മതങ്ങൾ പറയുന്നു നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് ഇതാ വജത്തു ഹൈറൻ ഫ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും അല്ലാഹുവിന് സ്തുതി പറയും സീത അലവിയൽ മാലിക്യതങ്ങൾ എസ് വൈ എസിൻ്റെ അൻപതാം വാർഷിക സമ്മേളനത്തിൽ വരാനാണ് മുത്തുനബിയോട് സമ്മതം ചോദിക്കുന്നത് ആ സമ്മതം ലഭിച്ചു എസ് വൈ എസിൻ്റെ സമ്മേളനത്തിന് വരാൻ നബി സല്ലാഹു വാലയസല് മതങ്ങൾ സ്വപ്നത്തിൽ സമ്മതം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസ്ഥാനത്തിനുള്ള അംഗീകാരമല്ലേ നമ്മുടെ പ്രവർത്തനങ്ങളെ കാണുന്നുണ്ട് അതിന് സമ്മതമല്ലേ അതുകൊണ്ട് മുമിനീങ്ങളെ ആ മഹാൻ നേരിട്ടു വന്ന് പറഞ്ഞ കാര്യമാണിത് അങ്ങനെ ആ ബഹുമാനപ്പെട്ട അലവിയൽ അരവിയൽ മാലിക്കീതങ്ങള് കേരളത്തിൽ വന്നു ഇവിടെ പണ്ഡിത സഭയിൽ പണ്ഡിതന്മാർക്ക് ക്ലാസ് എടുത്തു പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടു ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും വീക്ഷിച്ചു അങ്ങനെ അവസാനം എസ് വയസ്സിൻ്റെ ഗോൾഡൻ ജീബി ജൂബിലിയിലെ സമാപന പരിപാടിയിൽ നിന്നുകൊണ്ട് മഹാനായ അരവിയൽ മാലിക്കീതങ്ങള് മക്കയിലെ മുദരിസാണ് ഹറമിലെ മുദരിസാണ് ഹറമിൽ നിന്ന് റസൂർള്ളാഹി സല്ലാഹു വലി തങ്ങളെ സ്വപ്നം കിട്ടാതെ സ്വപ്നത്തിൽ വിവരം കിട്ടാതെ പുറത്തു പോകാത്ത പണ്ഡിതനാണ് ആ മഹാനവരിൽ പറഞ്ഞത് എന്താ ഗോൾഡൻ ജൂബിലിന് സമാപന വേദിയിൽ മഹാനായ താജുല്ലുലമ ഇരിക്കുന്നുണ്ട് ആ താജുല്ലുലമയെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞത് നിങ്ങൾ ഭാഗ്യവാന്മാരാ ഭാഗ്യവാന്മാരാണ് ഈ ഇരിക്കുന്ന സയ്യദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി എന്ന് പറയുന്ന പണ്ഡിതൻ ബുഹാരി എന്ന് പറയുന്നത് ബുഹാറയിലേക്ക് ചേർക്കപ്പെട്ട് പറയുന്നതാണ് ആ ബുഹാറ എന്ന സ്ഥലത്തേക്ക് ചേർക്കപ്പെട്ട് ഇവിടെ വിളിക്കപ്പെടുന്ന ബുഹാരി എന്ന് പറയുന്ന പണ്ഡിതൻ വലിയ അത്ഭുതമാണ് എന്നിട്ട് പറഞ്ഞു നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് മക്കയിലെ മുദരിസായിരുന്നു ആ മക്കയിലെ മുദ്രസായിരുന്ന എൻ്റെ പിതാവിൻ്റെ സമീപത്തു വന്നുകൊണ്ട് അതാ ഹദീസ് പഠിച്ച പണ്ഡിതനാണ് മക്കയിൽ വന്ന് എൻ്റെ പിതാവിൻ്റെ അടുത്ത് ഹദീസ് പഠിച്ച പണ്ഡിതനാണ് ഈ ഇരിക്കുന്ന സയ്യദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി തങ്ങള് മാത്രമല്ല ഇന്ന് ഞങ്ങളെല്ലാവരും ഈ ഇരിക്കുന്ന പണ്ഡിതനിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അവിടുത്തെ ശിഷ്യത്വം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അവിടുന്ന് ധാരാളം ഇജാജത്തുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ആരാ പറയുന്നത് നമ്മുടെ കേരളക്കാരനല്ല മക്കയിലെ നബി മുതറിസായ നബിസ്വപ്നം കണ്ട് അതാ ഹറമിൽ നിന്ന് പോക്കും വരവും നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട അലവി സയ്വിൽ മാലിക് താജു സംബന്ധിച്ച് പറഞ്ഞതാ അവിടുത്തെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ാക്കിയതുപോലെയൊന്നുംല്ല അവിടത്തെ സംബന്ധിച്ച് സമസ്തയുടെ അധ്യക്ഷനായത് സമസ്തയുടെ ഇൽമ ആ ഇൽമിന്റെ ഒരു അംഗീകാരമായിരുന്നു ബഹുമാനപ്പെട്ട കോട്ടൂർ അള്ളാഹു ആഫിയത്തുള്ളതൊരു കായ്സ് നൽകട്ടെ പന്മൾ ഉസ്താദിന്റെ ഉസ്താദ് മെമ്പറാണ് അള്ളാഹുപുരത്തേക്ക് ആഫിയ തേറ്റി കൊടുക്കുമാറാകട്ടെ സുഖമില്ല ആ കോട്ടൂർ പറയുന്നത് ബഹുമാനപ്പെട്ട പന്മുൾസ്താദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് ഒരു ദിവസം കോട്ടൂർ സാദ് ഉള്ളാളത്തേക്ക് താജുലിയുടെ ക്ലാസ്സിൽ സംബന്ധിക്കാൻ വേണ്ടി വന്നു ദരസ് കേൾക്കാൻ വേണ്ടി വേണ്ടിക്ക് എന്നാണ് കോട്ടൂർ കോട്ടൂർസ്ഥാനെ പറ്റി പറയുന്നത് അത്രയും ഇൽമിന്റെ വലിയ ഒരു നറകടമാണ് പൊന്മുൽ പറയുന്നത് ലതുന്യായ ഇൽമ ലഭിച്ച മഹാനാണ് കോട്ടൂർ കോട്ടൂരിസ്താദ് എന്നാണ് ആ കോട്ടൂർ കോട്ടൂരിസ്താദ് ഉള്ളാളത്ത് വന്ന് അന്ന് ധരിസ് ബഹുമാനപ്പെട്ട ഇബിനു അതാ ഇല്ല ഇസാന്ദി റതി അള്ളാഹു ഹിക്കമാണ് ആ ഹിക്കം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ കോട്ടൂർ കോട്ടൂരിസാദ് പറഞ്ഞത്രേ ഈ ഹിക്കമ രചിച്ച അതിൻ്റെ മുസന്നിഫ് തന്നെയാണോ അതിന്റെ സ്വാഹിബാണോ ഈ ക്ലാസ് എടുക്കുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ബഹുമാനപ്പെട്ട താജിലമ്മയുടെ ക്ലാസ് കേട്ടു കിതാബ് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അതിന്റെ ഇഭാറത്തുകൾ മുഴുവനും മനഃപാഠമാക്കി അതിൻ്റെ എല്ലാ ആഴങ്ങളിലുള്ള വിഷയങ്ങളും വിശദീകരണങ്ങളും ഈ കിതാബ് രചിച്ച ആള് തന്നെയാണോ ഇത് വിശദീകരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി അത്രയും അവിടുത്തെ ആഴത്തെക്കുറിച്ച് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു സുഖമില്ലാ ആയിരുന്നു എന്ന് വന്നിട്ടുണ്ട് ആ ഷെയ്ഖു അലിക്കുഞ്ഞു സ്ഥാ മഹാനുകൾ സമസ്തയുടെ ഉപാധ്യക്ഷനാണ് അവരെ പറ്റി ധാരാളം പറയാണ്ട് പറയുകയാണെങ്കിൽ ആ ഉസ്താദ് ഒരു ദിവസം അച്ചമ്പാടിയിൽ വെച്ച് മഞ്ചേശ്വരത്ത് ഒരു ഉറൂസിന്റെ പരിപാടിക്ക് ഞാൻ പ്രസംഗത്തിന് പോയപ്പോ അന്ന് ഷെയ്ഖുൻ ഉസ്താദാണ് ദ്വാരക്കാനുള്ളത് താഞ്ചുല്ലനമ്മ ഉള്ളാളും വേറെ ഒരു ദിവസം വരേണ്ടത് അന്ന് വരാതെ ഈ ദിവസം വന്നു അന്ന് വന്നപ്പോൾ വന്നു ദ്വായു പ്രസംഗിച്ചു തിരിച്ചുപോയി അതിനുശേഷം ബഹുമാനപ്പെട്ട അലിക്കുനിസ്താദ് പറയുകയാണ് അള്ളാഹു സുബാന അവൻ്റെ ദീനനെ സംരക്ഷിക്കാൻ അവൻ ഏറ്റതാണ് ഇന്നു അള്ളാഹു ഏറ്റെടുത്താണ് അവൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്നാൽ അള്ളാഹുവിൻ്റെ ദീനെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ കാലഘട്ടത്തും ഓരോ കുത്തുബിനെ അള്ളാഹുതാല നിയമിക്കും മുഹിയുദ്ദീൻ ഷേഖറി അള്ളാഹു എന്നവരെ കാലത്തിൻ്റെ കുത്തുബായിരുന്നു അതുപോലെ തന്നെ ഓരോ നൂറ്റാണ്ടിലും ഓരോ കുത്തുബിനെ അള്ളാഹു താല നിയമിക്കും ആ കുത്തുബ് ഒരു വലിയ പണ്ഡിതനായിരിക്കും ഒരു സയ്യദായിരിക്കും ആ നിലക്കുള്ള ഒരു കുത്തുബ് ഓരോ കാലഘട്ടത്തും ഉണ്ടാകും എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന അങ്ങനെയുള്ള ഒരു കുത്തുബ് ഉണ്ടെങ്കിൽ അത് മഹാനായ താജുൽ ഉലമയാണ് ഉലമയാണെങ്കല്ല അലിക്കു ന്യൂസ് അത് പറഞ്ഞത് ഞാൻ നേരെ കേട്ടതാണ് ആ വലിയ വലിയ ആലിമിങ്ങൾ തന്നെ താജുൽ ഉലമയെ സംബന്ധിച്ച് പറയുന്നതാണെങ്കിൽ അവിടുന്ന് അനുസ്മരിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വന്ന് അവിടുത്തെ ഇൽമാ നമ്മുടെ ഈ ദക്ഷിണ കന്നഡ ജില്ലയും അടുത്ത കൊടക് ജില്ലയും അതുപോലെ കർണാടകയുടെ വിവിധങ്ങളായ പ്രദേശങ്ങളും കാസർഗോഡും കണ്ണൂരും അടുത്ത പ്രദേശങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഏത് പണ്ഡിതന്മാരായാലും ഈ വേദിയിലുള്ളവരാകട്ടെ സദസ്സിലുള്ളവരാകട്ടെ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഏത് പണ്ഡിതന്മാരെടുത്തു നോക്കിയാലും ഒന്നിരിക്കലോ താജുല്ലുലുമയുടെ ശിഷ്യന്മാരാണ് അല്ലെങ്കിൽ ശിഷ്യന്മാരെ ശിഷ്യന്മാരാണ് അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരാണ് ഇങ്ങനെ താജുല്ലുലുമയുമായി ബന്ധപ്പെടാത്ത ആലിമിങ്ങൾ വളരെ കുറവാണ് അഞ്ചോ ആറോ തലമുറ താജുല്ലുലുമയുടെ ഹയാത്തുകാലത്ത് ശിഷ്യന്മാരവർക്കുണ്ടായിട്ടുണ്ട് നബി പറയുന്നു ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും പക്ഷേ മൂന്ന് കാര്യങ്ങൾ മുറിയൂല അതിൽ ഒന്നാണ് ഉപകാരമുള്ള ഇൽമാണ് കേട്ടോ ഇൽമ മുറിയുന്നില്ല താജുല്ലുലമ വഫാത്തായിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഇൽമ മുറിഞ്ഞിട്ടില്ല അവിടുന്ന് ഇൽമ പഠിച്ച ധാരാളം ശിഷ്യന്മാർ ഇന്നും ലോകത്തിൻ്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ദർശനം നടത്തുന്നു ക്ലാസ് എടുക്കുന്നു ദീനീ പ്രവർത്തനം നടത്തുന്നു വയത് പറയുന്നു മദർസയിൽ അതാ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്നു ഇങ്ങനെ എത്രയോ ശിഷ്യന്മാരെ അവിടെ ഇന്നും ദീനീ സേവന രംഗത്ത് താജുല്ലുലമയുടെ ഇൽമ ഇന്നും പ്രകാശിക്കുക മുറിഞ്ഞിട്ടില്ല അതുകൊണ്ടല്ലേ താജുല്ലലമ അനുസ്മരിക്കപ്പെടുന്നത് ഇന്നും താജുല്ലലുമയുടെ ഹതിർത്തിലേക്ക് ഈ ഇൽമിന്റെ അംശങ്ങൾ എത്തിച്ചെത്തിക്കൊണ്ടേയിരിക്കുന്നു അതിന്റെ സവാബ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു സഹോദരന്മാരെ ബഹുമാനപ്പെട്ട താജുല്ലുലുമാ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമിൻ്റെ ഉടമയാണ് മാത്രമല്ല ഇൽമ എന്നുള്ളത് അത് മഹാന്മാരുടെ ഇൽമ എന്നുള്ളത് അത് നബി നബിസ്വല്ലാഹു വാലയം വസ്ല്ല മതങ്ങളെ സ്വത്താണ് നബി നബിസ്വല്ലാഹു വാലയം വസ്ല്ല മതങ്ങളെ വഫാത്താകുന്ന സമയത്ത് ഇവിടെ ബാക്കി വെച്ചത് ബാക്കി വെച്ച സ്വത്ത് അനന്തര സ്വത്ത് അത് ഇൽമാണ് കേട്ടോ യു അറു ദീനാറം വല ദുറമൻ ദുർഹമോ ദീനാറുകളോ അവര് ബാക്കി വെച്ചിട്ടില്ല മറിച്ചവർ ബാക്കി വെച്ചത് അത് ഇൽമാ

ഏറ്റവും വലിയ അനുസ്മരിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാണ് രണ്ടാമത്തെ കാര്യം ഒരു വലിയ സയ്യദ് കുടുംബമാണ് വസ്ലമ ഞങ്ങൾ കുടുംബം അത് വലിയ മുത്തല്ലേ അത് വലിയ നിധിയല്ലേ ആ കുടുംബത്തിൻ്റെ ബഹുമാനം മറ്റുള്ളവർക്കുള്ള ബഹുമാനമല്ലല്ലോ നബി സല്ലാഹു അലിവസലമതങ്ങളെ രക്തമല്ലേ അവരെ രക്തത്തിലുള്ളത് ശരീരത്തിലുള്ളത് അവിടുത്തെ അംശമല്ലേ ആ മക്കളിലുള്ളത് ആ മക്കള് കുടുംബങ്ങള് അവര് ആലിമീങ്ങളായാലും അല്ലാതിരുന്നാലും സയ്യദന്മാർ സയ്യദന്മാരാണ് അവരെത്ര ചെറിയവരായാലും വലിയവരായാലും അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസല്ല മങ്ങളെ കുടുംബമല്ലേ മക്കളല്ലേ ബഹുമാനമുള്ളവരല്ലേ ബഹുമാനപ്പെട്ട ഇമാം ഇമാലിക്രദി അള്ളാഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം ഇമാലിക്രതി അള്ളാഹുവിന്റെ ധരസ്സ് ചൊല്ലിക്കൊടുക്കുമ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ അതാ പള്ളിയുടെ പുറത്ത് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ മണ്ണുകൊണ്ട് കളിച്ച് 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 ആ ഇമാം മാലികതങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് അടുത്തെത്തിയപ്പോൾ ഇമാം മാലിക്കൃതി ലോഹുവിന് നിന്നു ചെറിയ കുട്ടി മണ്ണുകൊണ്ട് കളിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി അങ്ങോട്ട് പോകുമ്പോൾ മഹാനവരകളിൽ ഇരുന്നു പിന്നെയും നേരം കഴിയുമ്പോൾ കുട്ടി ഇങ്ങോട്ട് വന്നു അപ്പൊ ഇമാം മാലികതങ്ങൾ എഴുന്നേറ്റ് നിന്നു ശിഷ്യന്മാരും എഴുന്നേറ്റ് നിന്നു അങ്ങോട്ട് പോകുമ്പോൾ മഹാനവറികളിരുന്നു ശിഷ്യന്മാരും ഇരുന്നു അങ്ങനെ ഒരറ്റ ക്ലാസ്സിൽ തന്നെ ഏഴ് പ്രാവശ്യം ആ കുട്ടി വന്നപ്പോൾ എഴുന്നേറ്റ് നിന്നു ആ സമയത്ത് ശിഷ്യന്മാർ ക്ലാസ് കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നു അല്ല ഇമാമവറുകളെ നിങ്ങളാ ചെറിയ കുട്ടിയെ കണ്ടപ്പോൾ എഴുന്നേൽക്കാനുള്ള കാരണമെന്തോ ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ പറയുന്നു മക്കളെ അതൊരു സാധാരണ കുട്ടിയല്ല അതൊരു തങ്ങളുട്ടിയാണ് റസൂറുല്ലാൻ്റെ മക്കളിൽ പെട്ട ഒരു കുട്ടിയാണ് അതുകൊണ്ട് ആ കുട്ടിയെ ബഹുമാനിച്ചതാണ് ഓ സഹോദരന്മാരെ നമ്മുടെ പ്രവർത്തകരോടും നമ്മുടെ എസ് വൈ എസിന്റെ പ്രവർത്തകരോടും എസ് എസ് എഫിന്റെ പ്രവർത്തകരോടും നമ്മുടെ കുട്ടികളോടും നമ്മൾ പഠിപ്പിക്കുന്നത് ഉമ്മമാരെ നമ്മൾ ആലോചിക്കണം ബേസന്മാരെ പ്രായമുള്ളവരെ നമ്മൾ ആലോചിക്കണം നമ്മുടെ മക്കളോട് നമ്മൾ പറയുന്നത് എന്താ തങ്ങന്മാരവർ തങ്ങന്മാരാണ് സയ്യതന്മാരാണ് അവരുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ സംഘടന ഏതുമാകട്ടെ അവരെ രാഷ്ട്രീയം നോക്കിയോ സംഘടന നോക്കിയോ അവരെ നിസാരപ്പെടുത്തി കൂടാ ഒറ്റ തങ്ങളെയും നിസാരപ്പെടുത്തിക്കൂടാ രാഷ്ട്രീയം ഏതുമുണ്ടാകാം സംഘടനകളൊന്നോ രണ്ടോ മൂന്നോ ഉണ്ടാകാം പക്ഷേ ഒരറ്റ സയ്യദനയും നിസാരപ്പെടുത്തിക്കൂടാ അത് മഹാന്മാര് പഠിപ്പിച്ചതല്ല നമുക്കത് പറ്റിയതല്ല ഇതാണ് നമ്മൾ നൽകുന്ന സന്ദേശം അതുകൊണ്ട് മോമിനിങ്ങളെ ആ നനയ്ക്ക് നബി സല്ലാഹു വലൈ വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട വലിയ ബുഹാരി സദാത്തുക്കളിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യദന് താജുല്ലുലമ തങ്ങൾ അപ്പോൾ ഒരു സയ്യദ് കൂടിയാണ് വലിയ ആലിമ കൂടിയാണ് അങ്ങനെയാകുമ്പോൾ മഹാനവരുടെ ബഹുമാനം പറയേണ്ടതില്ല തറവാടും മാത്രമല്ല മൂന്നാമത് തങ്ങളെ ബഹുമാനിക്കപ്പെടുന്നത് അവിടെ ഏറ്റവും വലിയ വിപാതത്തിൻ്റെ ഉടമയാണ് ഏറ്റവും വലിയ ആബിതും നാവുകണ്ട് എപ്പോഴും ദിക്കുറുകളാണ് ഖുറാനൂത്തുകളാണ് കാറിൽ പോകുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല ഖുർആൻ ഇങ്ങനെ മറിച്ചിട്ട് ഓതുകയാണ് വണ്ടിയിൽ പോകുമ്പോൾ പോലും ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട് അതുപോലെ തന്നെ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ജീവിതം മുഴുവനും വിവാദത്ത് ഇൽമിൻ്റെ കൂടി തന്നെ ഇബാദത്തുകളും ഏറെ ചെയ്ത് അള്ളാഹുവിലേക്ക് സുന്നത്തുകൾ ചെയ്ത് അടുത്ത മഹാനാണ് വിപാദത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ അവിടത്തെ നിൽക്കാൻ ജീവിതം വഴിയിൽ എല്ലാത്തിനും വേണ്ടി സമർപ്പിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട താജുൽ അവിടത്തെ ചെറിയ ഇബാദത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ ശാ നിസ്കാരം നിർവഹിക്കുന്നത് കഴിഞ്ഞ് ഒരു മൂന്നുറക്കകത്ത് വിത്ര നിസ്കാരം നിസ്കരിക്കുന്നുണ്ട് ആ വിത്തറ് നമ്മള് മൂന്നിറക്കകത്ത് കൃത്യമായി ഒരു ദിവസം മുടങ്ങാതെ വിത്ര നിസ്കരിക്കുന്ന എത്രണ്ടെന്ന് ചോദിച്ചാലോ വളരെ കുറവായിരിക്കും എന്നാൽ മഹാനായ താജുലമ്മ മൂന്നല്ല പതിനൊന്നുറക്കകത്ത് വിത്തർ നിസ്കാരം എല്ലാ ദിവസവും രാത്രി നിന്നു നിസ്കരിക്കുന്നു ദുഹായും ഔവാബീനും ഇങ്ങനെ മുഴുവൻ മുഴുവൻ സുന്നത്ത് നിസ്കാരങ്ങളും അത് മുടങ്ങാതെ ജീവിതത്തിൽ പാലിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ മക്കീസ് മഹാനവറുകൾ ഉള്ളാളത്തായാലും എവിടെ ആയാലും തറാവിക നിസ്കാരം കഴിഞ്ഞ് വിത്തര നിസ്കരിക്കുമ്പോൾ രണ്ടരക്കകത്ത് കൂടെ നിസ്കരിക്കും ജമാത്തായി പിന്നെ പുറത്തു വരും പതിനൊന്നരക്കകത്ത് പൂർത്തിയാക്കും ആ നിലക്കായിരുന്നു മഹാനവറുടെ വിവാദത്ത് പരിശുദ്ധമായ കയബയിൽ ചെന്നു ഹുസ്ന ഹുസ്ന ഓരോന്നും ഓരോന്നും ഒരു ലക്ഷം ലക്ഷം ചൊല്ലി ചൊല്ലി ഇങ്ങനെ തീർത്ത മഹാൻ ബഹുമാനപ്പെട്ട താജുൽ മഖദ്ദസ് അല്ലാഹു സല്ലല്ലാഹു പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന കാലത്ത് തന്നെ എത്രയാണ് ഒരു ദിവസം തഫ്സീർ എടുത്തിരുന്നത് ഏത് ആയത്താണോ ആ ആയത്ത് ഹിഫ്ളാക്കും അങ്ങനെ മുപ്പത് ജിസുവിന്റെ തഫ്സീർ പഠിക്കുമ്പോഴും ഖുർആൻ മുഴുവനും മനഃഭാടമാക്കിയിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നിലക്ക് നിസ്കാരത്തിലും എല്ലാ കാര്യങ്ങളിലും ഇബാദത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു ഏറ്റവും ഇബാദത്തുകൾ നിസ്കാരം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് അടുത്ത വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട താജുലഹ്ലഹുസ് അള്ളാഹു അടുത്തേറ്റി കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദരൻമാരെ ആ മഹാനായ താജുല്ല ും തറവാടും ഇബാതത്തും മാത്രമല്ല ഇതെല്ലാത്തോടൊപ്പം ഇതെല്ലാ ഇതെല്ലം ഉണ്ടാകുമ്പോഴും മഹാനായ താജലും മതങ്ങളെ പിറകൽ വെറും ഇൽമു മാത്രം വെറും വിപാദത്ത് മാത്രം അതുകൊണ്ട് മാത്രം ജീവിച്ചില്ല മറിച്ച് ധാരാളം ജനങ്ങൾക്ക് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുത്ത മഹാനാണ് അതാണ് അതാണ് ഏറ്റവും വലിയ മുറബിയായ അള്ളാഹുവിന്റെ ഉലിയാക്കന്മാരെ നിയന്ത്രണമാണത് ലക്ഷക്കണക്കിന് വരുന്ന ദീനീ പ്രവർത്തകരെ ആ പ്രവർത്തകരെ ഈ പ്രസ്ഥാനത്തിൻ്റെ കയ്യിൽ നേതൃത്വം കൊടുത്ത് അവരെ അതാ ജമാഅത്തിൻ്റെ പാതയിൽ നേരിൻ്റെ പക്ഷത്ത് കൊണ്ടുവന്ന പ്രവർത്തനമുണ്ടല്ലോ മഹാനായ സെയ്തവർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد സഹോദരന്മാരെ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് അയക്കുന്ന നല്ല സംഭാവന നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന വിശാല തങ്ങറവുകൾ നമുക്കെല്ലാവർക്കും വേണ്ടി ദയ ചെയ്യും ഞാനൊരല്പനേരം പറഞ്ഞത് തീർത്ത് നിർത്തുകയാണ് ബഹുമാനപ്പെട്ട താജുല്ല മഹബ്ഹ് ഹുസലുൽ അസീസ് മഹാൻ അവറുകൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത് ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരെ നേരിൻ്റെ പക്ഷത്ത് നിർത്തിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ അല മക്കലഹുല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തിയ മഹാനായിരുന്നു പരിശുദ്ധമായ അഹലു സുന്ന സുന്ന ജമാത്ത് ഇവിടെ തുറന്ന് പറയാൻ കഴിയാതെ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ ഒതുങ്ങി അവര് നിയന്ത്രിക്കുന്നത് പോലെ ആലിമിങ്ങൾ അഥവാ അവരുടെ നിയന്ത്രണപ്രകാരം ഇവിടെ ദീന് പറയേണ്ട അവസ്ഥ വന്നപ്പോൾ അതിൽ നിന്ന് ഈ ഉമ്മത്തിനെ കരകയറ്റിയത് ബഹുമാനപ്പെട്ട താജുല്ലുലുമയായിരുന്നു അവിടുത്തെ ധീരമായ നേതൃത്വമായിരുന്നു അതുകൊണ്ട് സഹോദരന്മാരെ ആ നിലക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീന നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട താജുലുമല്ലുസലഹു അവരെ അനുസ്മരിക്കുമ്പോൾ നമുക്കവരിൽ നിന്ന് പഠിക്കാനുള്ളത് മഹാനായ എല്ലാ വേദികളിലും ചെന്നാലും അവിടെ നിന്ന് നമ്മോട് ഉപദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീൻ പരിശുദ്ധമായ അഹ് വൽ ജമാ ആ സുന്നത്ത് ജമാത്തിൽ അടിവറച്ച് ജീവിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക അതുപോലെ തന്നെ അവിടുത്തെ വഫാത്തിന് ശേഷം നമുക്ക് സമസ്തയുടെ അധ്യക്ഷനായി നമുക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഉലമ എം എ ഉസ്താദ് അവരുടെ ജീവിതം നമുക്ക് വലിയ മാതൃകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശുദ്ധ ഇസ്ലാമിൻ്റെ ദീനീയ പ്രബോധന രംഗത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഈ അന്തസ്സിലേക്ക് ഈ ഉമ്മത്ത് വളരാനുള്ള കാരണം ഇസ്ലാമിക നവോത്ഥാന പ്രവർത്തനം ബഹുമാനപ്പെട്ട നൂറില്ല എം ഉസ്താദ് നിങ്ങൾ നോക്ക് അവിടത്തെ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല വലിയ ചിന്തയോടുകൂടെ സമൂഹത്തിനാവശ്യമായ ഇനി ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ഭാവി കാര്യങ്ങൾ ഓർത്തുകൊണ്ടുള്ള ഒരുപാട് ചിന്തയിൽ നിന്ന് അവിടുത്തെ ലേഖനങ്ങളും അവിടുത്തെ എഴുത്തുകളും ആ എഴുത്തുകളും ലേഖനങ്ങളുമാണ് വിശുദ്ധമായ ദിനീരംഗത്ത് വലിയ പ്രവർത്തനങ്ങളും വിപ്ലവങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത് മദറസ എന്ന് പറയുന്ന സമ്പ്രദായം ആ മദ്രസ സമ്പ്രദായം ഈ നിലക്ക് വ്യാപിക്കാനുള്ള കാരണം അതിനുള്ള ചിന്തയും അതിനുള്ള പ്രചോദനവും എല്ലാം ഉണ്ടാക്കിയത് മഹാനായ നൂറിലുമ എം എ ഉസ്താദാണ് അള്ളാഹു അവിടുത്തെ ധറതേറ്റി കൊടുക്കുമാറാകട്ടെ സമയം വൈകിയത് കൊണ്ട് എനിക്കിപ്പോ കൂടുതൽ പറയാൻ ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല അതുകൊണ്ട് സഹോദരന്മാരെ ഈ മഹാന്മാരായ പണ്ഡിതന്മാർ അവർ നമുക്ക് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദൻ്റെ ചരിത്രത്തിൽ കാണാം ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എസ് വൈഎസിൻ്റെയും അതുപോലെ സമസ്തയുടെയും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്രയോ കിലോമീറ്ററുകളോളം താണ്ടി നടന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സേവനം ചെയ്ത് ഈ പ്രസ്ഥാനം പടുത്തുയർത്തിയ മഹാനായ താജുല്ലുലമയും നൂറുല്ലുലമയും അവട് നമ്മൾ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ആത്മീയമായ നിയന്ത്രണം ഇന്നും നമുക്കുണ്ട് കേട്ടോ പ്രിയമുള്ളവരെ അവര് നമുക്ക് കൈമാറി തന്ന ഈ പരിശുദ്ധമായ അഹുൽ സുന്നവൽ ജമാത്തിൻ്റെ പ്രവർത്തനം സുന്നത്ത് ജമാത്തിൻ്റെ പ്രവർത്തനം ഈ സംഘടന പ്രവർത്തനത്തിൽ നമ്മൾ സജീവമാകണം ഉമ്മമാരെ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ ദീനീ പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് എസ് വൈ എസിൻ്റെ പ്രവർത്തനങ്ങളും എസ് എസ് എഫിന്റെ പ്രവർത്തനങ്ങളും ഈ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞേക്കണം വളരെ മോശമായ സാഹചര്യങ്ങളുള്ള കാലമാണ് ഫിത്തനകളും ഫസാ ഫസാദുകളും നിറഞ്ഞ കാലമാണ് ക്യാമ്പസുകളും അതുപോലെ തന്നെ എല്ലാ ഇടങ്ങളിലും തിന്മകൾ വർദ്ധിച്ചു വന്ന ഈ കാലഘട്ടത്ത് നമ്മുടെ വിദ്യാർത്ഥികളെ അള്ളാഹുവിൻ്റെ ദീനീ പ്രവർത്തനത്തിൽ അവരെ നിർത്തിയിട്ട് അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ വന്നരായ വലിയ വലിയ പണ്ഡിതന്മാരും ഷെയ്ഖുനഅ അലി കുഞ്ഞുസ്താദ് അള്ളാഹും റഹുമാ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദും അതുപോലെ തന്നെ മാണി ഉസ്താദും അബ്ബാസ് ഉസ്താദും അങ്ങനെ തുടങ്ങിയ വലിയ വലിയ നമ്മുടെ ഈ ചുറ്റു പണ്ഡിതന്മാരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വന്യരായ ഉസ്താദും അതുപോലെ തന്നെ ഈ ഉസ്താദും ഇങ്ങനെ വലിയ വലിയ പ്രായം നമ്മുടെ ആലിമീങ്ങളും അതുപോലെ തന്നെ ധാരാളം സാധാത്തുക്കൾ ഇവിടെയുള്ള ബഹുമാനപ്പെട്ട കണ്ണവും കണ്ണുവന്തങ്ങൾ ഇതുപോലെ തന്നെ എത്ര എത്ര സാധാത്തുക്കളാണ് നമുക്കുള്ളത് ഇങ്ങനെയുള്ള വലിയ വലിയ തങ്ങന്മാരും കൂറത്തങ്ങളും ഭയാരതങ്ങളും അതുപോലെ ന്നെ ഇങ്ങനെയുള്ള വലിയ വലിയ ആലിമീങ്ങളും സാധാത്തുക്കളും അവരൊക്കെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അവരെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘ കുടുംബത്തിൽ ഈ പ്രവർത്തനത്തിൽ നമ്മളും സജീവമാകണം നമ്മുടെ മക്കളെയും നമ്മൾ പറഞ്ഞേക്കുന്നവരാകണം പ്രിയമുള്ളവരെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമുള്ളത് നമ്മുടെ മക്കളാ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നബി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ പറഞ്ഞത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരം കിട്ടുന്ന മൂന്നുകാരം അതിൽ ഒന്ന് ഉപകാരമുള്ള ഇൽമാണ് രണ്ടാമത്തത് സ്വതക്ക ജാരിയായ സ്വതക്കയാണ് മൂന്നാമത്ത് നമ്മുടെ മക്കളാണ് നമ്മൾ മരിച്ചാലും നമ്മുടെ സ്വാലിഹീങ്ങളായ മക്കളുണ്ടോ ആ മക്കളെ കൊണ്ട് നമ്മുടെ കബറിലേക്ക് നമുക്ക് ഉപകാരം കിട്ടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് പ്രിയമുള്ള രക്ഷിതാക്കളേ നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെച്ച് അതാ മൂടുകല്ല് വെച്ചതിന് ശേഷം എല്ലാവരും കബറങ്ങ് നിരത്തിയിട്ട് പിരിഞ്ഞു പോയാൽ നമ്മുടെ കബറിൻ്റെ സമീപത്ത് വന്ന് അസ്സലാമു അലൈക്കും കുഞ്ഞ അസ്സലാമു അലി അബീ അങ്ങനെ ബാപ്പാൻ്റെ കബറങ്ങളും ഉമ്മാൻ്റെ കബുറങ്ങളും വന്നിട്ട് സലാം പറഞ്ഞുകൊണ്ട് ോദിഖ്ലാസോദി അതാ ഒന്ന് എൻ്റെ പാപ്പക്ക് പൊറത്ത് കൊടുക്കണേ എൻ്റെ ഉമ്മക്ക് പൊറത്തു കൊടുക്കണേ എന്ന് ദ്വാ ചെയ്യുന്ന മക്കൾ നമുക്ക് വേണോ ഈ കുടുംബങ്ങളിൽ ഈ സംരംഭങ്ങളിൽ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞേക്കുന്നവരാവുക സഹോദരന്മാരെ നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കണം ഒരു നേരത്തെ നിസ്കാരം പോലും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാഴി പോകരുത് അതുപോലെ തന്നെ ഒരു ഹറാമുകളും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകരുത് അതുപോലെ തന്നെ ഒരറ്റ ആലിമീങ്ങളെയോ തങ്ങന്മാരെയോ നിസാരപ്പെടുത്തി സംസാരിക്കരുത് സംഘടനകൾ ഒന്നോ രണ്ടോ മൂന്നോ ഉണ്ടാകാം പക്ഷേ നമ്മുടെ നാവിൽ ഒരു ചീത്ത വാക്കുകളോ ഒരു വെറുപ്പിക്കുന്ന വാചകങ്ങളോ നമുക്ക് വന്നുകൂടാ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് നന്നായി സ്വരാത്തുകളും ദിക്കറുകളും നല്ല കാര്യങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നമ്മുടെ നാവനെ നന്നാക്കിയിട്ട് ദീനീ പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമാക്കിക്കൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദര നമ്മൾ മരിച്ചാലും നമുക്ക് ഉപകാരമുള്ള മക്കൾ വേണം ആ നിലക്ക് ദിനീരംഗത്ത് പ്രവർത്തിക്കുന്നവരാകണം അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ നമ്മുടെ ഒരുപാട് പ്രവർത്തകന്മാർ ചെറിയ ചെറിയ പ്രവർത്തകന്മാരടക്കം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് അവർക്കെല്ലാം ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണമെന്താണ് ഈ പ്രസ്ഥാനത്തിൽ ഒരു അംഗമായാൽ നമ്മളിതിൻ്റെ ഒരു മെമ്പറായ നമ്മളിതിലൊരു പ്രവർത്തകന്മാരായാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണമാണ് നമ്മെ ഓർക്കാനും നമുക്ക് ചൊല്ലാനും നമുക്ക് ദ്വാര ചെയ്യാനും നമുക്ക് വേണ്ടി കുറാനോദാനും ഒരുപാട് പ്രവർത്തകർ നമുക്കുണ്ടാകും കേട്ടോ എത്രയെത്ര നമ്മുടെ പ്രവർത്തകന്മാരുണ്ട് ഞാൻ ഓർക്കുകയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ മഞ്ചേശ്വരം ഡിവിഷനിലെ ഉദ്യാവരത്തെ ഉദ്യാപരത്തെ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി ഒരു ചെറുപ്പക്കാരൻ മംഗലാപുരത്ത് ഇന്റീരിയൽ ഡിസൈനിങ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റായിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ആ ചെറുപ്പക്കാരൻ മഞ്ചേശ്വരം സെക്ടറിന്റെ ഒരു സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ ചെറുപ്പക്കാരൻ പെട്ടെന്നൊരു ദിവസം ഉപ്പളയിൽ നിന്നും ഒസങ്കടിയിലേക്ക് വരുമ്പോൾ സ്കൂട്ടറിൽ വരുമ്പോൾ അതാ അപകടത്തിൽ വിട്ട് ആ ചെറുപ്പക്കാൻ പെട്ടെന്ന് സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു പോയി അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറ് സ്വർഗത്തുപ്പാക്കി കൊടുക്കുമാറാകട്ടെ ആ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ച ദിവസം നമ്മൾ കാസർഗോഡ് മീറ്റിംഗിലായിരുന്നു ഞങ്ങളുടനെ പോയി ചെന്നു മംഗൽപാടിയിൽ വെച്ച് അതാ അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ മോർച്ചറിയിൽ കിടക്കുന്ന സൈതാനിൻ്റെ മയ്യത്തെ അവിടെ വെച്ചിരിക്കുന്നു ഞാനിത് പറയുന്ന ചെറുപ്പക്കാരെ നമ്മൾ ആലോചിക്കണം നമ്മുടെ മരണം എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുന്നവരാണ് കാറിൽ യാത്ര ചെയ്യുന്നവരാണ് ഫ്ലൈറ്റിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ് നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്കറിയില്ലല്ലോ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്തിട്ടുണ്ടോ നമുക്ക് വിജയിക്കാം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളാണോ ചെയ്ത് നമ്മൾ പരാജയപ്പെട്ടു പോകും മരണശേഷമുള്ള ജീവിതമല്ലേ ഏറ്റവും ഹൈറായ ജീവിതം ഹൈറും ആഹ്രമാണ് ഏറ്റവും ഹൈറായതും എന്നും ബാക്കിയാകുന്നതും അതുകൊണ്ട് നമ്മുടെ മരണം ആ മരിച്ചതിന് ശേഷം നമുക്ക് വിജയം ലഭിക്കണം അതുകൊണ്ട് മമ്മിനിങ്ങളെ ആ ചെറുപ്പക്കാരനായ സയദാനൻ്റെ മയ്യത്ത് മോർച്ചറിയിൽ വെച്ചപ്പോൾ സുബാനന്ദ വടത്തടിച്ചുകൂടെ എത്രയോ നൂറുകണക്കിന് പ്രവർത്തകന്മാർ ആ കൂട്ടത്തിൽ ആലിമീങ്ങളുണ്ട് പണ്ഡിതന്മാരുണ്ട് പ്രവർത്തകന്മാരുണ്ട് സയ്യദന്മാരുണ്ട് എല്ലാവരും സൈദാറിൻ്റെ മയത്തിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് കരയുന്നു യാസീനോതുന്നു ഖുർആാനോതുന്നു ദ്വാ ചെയ്യുന്നു ഞങ്ങൾ ആ ഞങ്ങളനു വേണ്ടി ത്വാചെയ്യാൻ അവിടെ ചെന്നു മോർച്ചറിയിലുള്ള മയത്തിന്റെ സമീപത്തിരുന്നു കൊണ്ട് നമ്മൾ യാസീനോദി നമ്മൾ ദുആദിയാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്നോടത് ദുആദിയാൻ വേണ്ടി പറഞ്ഞു ഞാൻ ദുആ ദൈതു എല്ലാ പ്രവർത്തകന്മാരും എത്രയോ ആലിമീങ്ങൾ എത്രയോ പ്രവർത്തകർ ആ മയ്യത്തിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ് സാഹിത്യോത്സവിൻ്റെ വേദികളിൽ ഓടി നടക്കുന്ന സേദാൻ ക്യാമ്പുകളിൽ സജീവമായിരുന്ന സേതാൻ സുന്നത്ത ജമാത്തിൻ്റെ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന സേദാൻ ആ സേദാനിൻ്റെ ചിത്രങ്ങളും ഓർമ്മകളാണ് മനസ്സിൽ വരുന്നത് ആ ചെറുപ്പക്കാരൻ്റെ പെട്ടെന്നുള്ള മരണം സഹിക്കാൻ വഴിയാതെ ദ്വാഹ പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചില്ല ഞങ്ങൾക്ക് കുടുംബ ബന്ധമില്ല ഞങ്ങൾക്ക് സാമ്പത്തിക ബന്ധമില്ല ഈ മഹാനിന്റെ ബന്ധമാണ് ഈ കുടുംബത്തിലൊരംഗമായി ഒരു പ്രവർത്തകനായി എന്നവര് വലിയ ചെറിയ ഒരു ആ പ്രവർത്തകനായ ഒരു സേവനം മാത്രമാണ് ഞങ്ങളിവിടെ അതാ ദ്വാപൂർത്തീകരിച്ചു കഴിയുമ്പോഴേക്ക് പത്തുമണിയാകുമ്പോൾ മോർച്ചറി അടക്കണമെന്നാണ് നിയമം അവിടെയുള്ള വാടനോട് പറഞ്ഞു അല്പം നീട്ടിത്തരണം ഞങ്ങൾക്ക് ഇവിടെ കുറാനോദണം ഇവിടെ ഇരുന്ന് ണം നൂറ് കണക്കിന് പ്രവർത്തകരാണ് ആലിമീങ്ങളാണ് നമുക്കിവിടെ വെച്ച് സുബഹി വരെ ഞങ്ങൾക്ക് തുറന്ന് തരണമെന്നാണ് നാളെ രാവിലെ എട്ട് മണിക്കാണ് അവിടെ മോർച്ചറി പിന്നെ തുറക്കുന്നത് അപ്പോൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല നിയമമാണ് പത്ത് മണിയാകും പടക്കണം അങ്ങനെ മേൽഘടകത്തേക്ക് വിളിച്ചു ജില്ലാ ആശുപത്രിക്ക് വിളിച്ചവടെ ചോദിച്ചു അധികാരികളോടൊക്കെ വിളിച്ചു വരൊക്കെ പറഞ്ഞത് അടക്കണമെന്ന് തന്നെയാണ് വലിയ പ്രശ്നമാവുമെന്നാണ് അങ്ങനെ നമ്മുടെ നിർബന്ധം കാരണം പന്ത്രണ്ട് മണിവരെ മോർച്ചറി തുറന്നു തന്നു പ്രവർത്തകർ അവിടെ ഇരുന്നു കൊണ്ട് ഖുർആനോദീ യാസീനോദി തിക്രു എന്നിട്ടോ ആ മോർച്ചറി അടച്ചതിന് ശേഷം എല്ലാ പ്രവർത്തകരും വീട്ടിലേക്ക് പോയതല്ല നേരെ ചെന്നത് സേദാനിന്റെ വീട്ടിലേക്കാണ് സ്വന്തം വീടുകളിലേക്കല്ല സേദാനിൻ്റെ വീട്ടിലേക്ക് പോയി സുബഹി സുബഹിവരെ കുറാനോ കുറേ ആലിമീങ്ങളുണ്ട് നല്ല പണ്ഡിതന്മാരുണ്ട് പ്രവർത്തകരുണ്ട് അവരിന്നു കൊണ്ട് കുറാനോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ഒന്ന് രാത്രി കുറാനോ വേണ്ടി നമുക്ക് ഒരാളെ കിട്ടാൻ എന്ത് പ്രയാസമുണ്ട് ഈ ചെറുപ്പക്കാരൻ ഒരു പണ്ഡിതനല്ല ഒരു പണ്ഡിതനല്ലീദല്ല മറ്റേതെങ്കിലും അതാ ഒരു നിലക്കും പ്രവർത്തിച്ചവനല്ല വലിയ ഉന്നതങ്ങളിലുള്ളവനല്ല ഒരു എസ് എസ് എഫിന്റെ മെമ്പറായി പ്രവർത്തിച്ചതിൻ്റെ കാരണം കൊണ്ട് ആ സൈദാനന്റെ വീട്ടിൽ സുബഹിവരെ കുറാനാണ് എത്രയാണ് പ്രവർത്തകര് കുറേ അത് കഴിഞ്ഞോ എത്രയെത്ര ആലിമീങ്ങളാണുള്ളത് അങ്ങനെ അതാ രാവിലെ പോസ്റ്റ്മോർട്ടം നടന്നു അത് കഴിഞ്ഞതാ ഉപ്പള ടൗണിലെ പള്ളിയിൽ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ഈ കേരളത്തിൽ അഭിമാനമായ ആലിമീങ്ങളുടെ നേതാവായി ഉസ്താദുല്ല സീദ് ഇന്ന് കേരളം മുഴുവനും ഒരു ദ്വാക്ക് കൊണ്ടിരിക്കുന്ന സമസ്തയുടെ ഉപാധ്യക്ഷനായ വന്നരായ താജുശ്ശേരിയാലിക്കുഞ്ഞു ഉസ്താദ് ദീർഘായ നൽകട്ടെ ഉസ്താദ് വന്ന് കാത്തിരിക്കുന്നു പള്ളിയിലെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി എത്ര വലിയ ഭാഗ്യമാണ് ആ ഉസ്താദ് കാത്തിരിക്കുന്നു മയ്യത്ത് നിസ്കാരത്തിന് അങ്ങനെ അവിടെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു അത് കഴിഞ്ഞത് ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് വീട്ടിലതാ ആളുകളാണ് കാത്തിരിക്കുന്നത് പിതാവ് ഗൽഫിന്ന് വരുമ്പോൾ വീട് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആയിരങ്ങളെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി എൻ്റെ സൈതാനിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാണോ അങ്ങനെ സൈതാനൻ്റെ ജനാസ മയ്യത്ത് കബറടക്കിയതിന് ശേഷം ഓ ചെറുപ്പക്കാരെ ഉമ്മമാരെ നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു മയ്യത്ത് കബറടക്കി നമ്മുടെ വാപ്പയോ ഉപ്പാപ്പയോ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ മയ്യത്ത് കബറടക്കിയിട്ട് ഒന്ന് കബറെങ്കിൽ ഒരു നാല് ദിവസമോ മൂന്ന് ദിവസമോ ഏഴ് ദിവസമോ കുറ ആനോദണമെങ്കിൽ നമുക്ക് എത്ര പ്രയാസമുണ്ട് ഉസ്താദും ഉസ്താദുമാരെ കിട്ടാൻ എന്ത് പ്രയാസമാണ് അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഓദ്യതിൻ്റെ അതാ കൂലി കൊടുക്കണം ഇങ്ങനെ എത്ര പ്രയാസങ്ങളാണ് ഒരു പ്രയാസങ്ങളുമില്ലാതെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ സ്വയം ഏറ്റെടുത്തുകൊണ്ട് പറയുന്നു ഞങ്ങൾ സൈതാനന്റെ കബറങ്ങൾ കുറാനോദാ അവര് മൂന്ന് ദിവസക്കാലം ഇരുന്നു കൊണ്ട് സൈതാനിന്റെ കബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് ഒരു നിമിഷം പോലും ഇടവിടാതെ എസ് എസ് എഫിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി കുറാനോ ഓ മക്കളെ ചെറുപ്പക്കാരെ യുവാക്കളെ ഉമ്മമാരെ ഈ സംഘ സംഘകുടുംബത്തിൽ മെമ്പറായാൽ ഇതിൽ പ്രവർത്തിച്ചാൽ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമാണിത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ചെല്ലുന്ന സമയത്ത് ഒരുപാട് സമ്പത്തുകളുമായി നമുക്ക് ചെല്ലാൻ കഴിയും അള്ളാഹു നമ്മെ ഉഹ്രവിയായ പ്രവർത്തകന്മാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും മാറാകട്ടെ നമുക്ക് മാത്രമല്ല നമ്മുടെ ഈ ഒരു പ്രവർത്തകന്റെ വാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ ഒരു വല്യുപ്പ മരിച്ചാൽ ഒരു ഉമ്മാമ മരിച്ചാൽ അവർക്ക് വേണ്ടി ഇവിടെ മാത്രമല്ല നമ്മുടെ സെക്ടറിൽ മാത്രമല്ല ഡിവിഷനിൽ മാത്രമല്ല ജില്ലയിൽ മാത്രമല്ല അതാ ലോകത്തൊട്ടാകെ ഗൾഫ് രാജ്യങ്ങളിലുമടക്കം സോഷ്യൽ മീഡിയകളിൽ പരക്കുന്നു ഇന്നാലിന്ന യൂണിറ്റിലെ പ്രവർത്തകന്റെ വാപ്പ മരിച്ചിരിക്കുന്നു ഉമ്മ മരിച്ചിരിക്കുന്നു അവർക്ക് വേണ്ടി ദ ചെയ്യുന്നു ുന്നു ഇങ്ങനെ ധാരാളം ദ്വാരളും ദിക്റുകളും നമുക്ക് ലഭിക്കുന്നു ആ നിലക്ക് വലിയ ഗുണമുള്ള ഈ പ്രവർത്തനങ്ങളിൽ നമ്മൾ എല്ലാവരും സജീവമാകണം അള്ളാഹു നമുക്കതിന് നൽകുമാറാകട്ടെ സഹോദരന്മാരെ ഈ മഹാന്മാരായ സാധാത്തുക്കൾ സാധാത്തുക്കളുടെ നേതൃത്വമാണ് നമുക്കുള്ളത് ആലിമീങ്ങളുടെ നേതൃത്വമാണുള്ളത് ഈ നേതൃത്വത്തിൻ്റെ കയ്യിൽ അടി വറച്ചുകൊണ്ട് ഒരിക്കലും തന്നെ പതറാതെ എന്ത് വിമർശിച്ചാലും ആരെന്ത് ചീത്ത പറഞ്ഞാലും ആരെന്ത് അവഹേളിച്ചാലും അതിനൊന്നിനും ചെവി കൊടുക്കാതെ അതിനും മറുപടി കൊടുക്കാതെ നമുക്ക് നമ്മുടെ ദീനീയ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കണം അള്ളാഹു നമുക്കതിന് നൽകുമാറാകട്ടെ എന്ന് മാത്രം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട കണ്ണവുമങ്ങളവറുകൾ അള്ളാഹു ആഫീത്തുള്ളതൊരു കാഴ്ച നൽകുമാറാകട്ടെ ഇരുത്തിക്കൊണ്ട് പറയുന്നില്ല നമ്മുടെ പ്രസ്ഥാനത്തിനും ഒരുപാട് ആളുകൾക്ക് വലിയ അഭയമായ ആശ്രയമായ മഹാ തങ്ങളുടെ വിറകൾ ഏത് സങ്കടങ്ങളും പോയി പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകർ ഏതാവശ്യത്തിന് പോയി ചെന്നാലും വലിയ നിനക്ക് നമ്മെ സ്വീകരിക്കുന്ന നമുക്കാദ്യമായി സംഭാവനകൾ ധാരാളം തന്നെ നമ്മുടെ സഹായിക്കുന്ന മഹാനായ സയ്യിദ് അവൾ അള്ളാഹു ആഫിയത്തുള്ള ദുർഗാശ്സ് നൽകുമാറാകട്ടെ ഒരുപാട് കാലം ഈ സുന്നദ്ധ്യമായത്തിന് ഇവിടെ നേതൃത്വം കൊടുക്കാൻ അള്ളാഹു തോഫിക്കും ഹിമ്മത്തും അള്ളാഹു എത്തിക്കൊടുക്കട്ടെ മറ്റു സദാത്തുക്കളുടെ ആലിമ്യങ്ങൾ എല്ലാവർക്കും അള്ളാഹു ഖൈറും വറക്കുത്തും നൽകുമാറാകട്ടെ നമ്മുടെ ഈ സംരംഭം എന്ന് സ്വീകരിക്കട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലിൽ അഹമ്മദുല്ലാറുറബിലമീൻ അസ്ലാം അലൈക്കും വറഹമുല്ലാ വിബകാ